നമസ്കാരം ഒരിക്കലെങ്കിലും കൂർക്കംവലി കാരണം പ്രയാസം അനുഭവിക്കാത്തവരുണ്ടാകില്ല ഉറക്കത്തിനിടെ സംഭവിക്കുന്ന ഒരു സാധാരണ കാര്യമായാണ് മിക്കവരും ഇതിനെ കണക്കാക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ ശ്വാസമെടുക്കുമ്പോൾ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് വഴിയാണോ ഇത് ശ്വാസകോശത്തിൽ എത്തുന്നത് മൂക്ക് ഫാരിങ്സ് ടോൺസസ് കുറുനാവ് എന്നിവയെല്ലാം ചേർന്നതാണ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ഈ പാതയിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടുമ്പോൾ ഉറക്കത്തിനിടെ ശ്വസനം കൃത്യമായി നടക്കാതെ വരികയും കുറുനാവിന് അവിടെയുള്ള മസിലുകൾക്കും പ്രകമ്പനമുണ്ടാവുകയും ചെയ്യും തടസ്സത്തിന്റെ തീവ്രതയ്ക്കനുസരിച്ച് കൂർക്കംവലിയുടെ ശബ്ദം ഉയരുകയും ചെയ്യും തുടർച്ചയായി കൂർക്കംവലി അനുഭവപ്പെടുന്നവരിൽ ആവശ്യമായ ഓക്സിജൻ ശരീരത്തിൽ എത്താതിരിക്കുകയും ഉറക്കം ഫലപ്രദമല്ലാതാവുകയും ചെയ്യുന്നു ഇത് ഓബ്സ്ട്രക്റ്റീവ് സ്ലീപ് അപ്നിയ എന്നാണ് അറിയപ്പെടുന്നത് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവരിൽ വരെ കൂർക്കംവലി കണ്ടുവരാറുണ്ട് ും കാരണങ്ങൾ വ്യത്യസ്തമായിരിക്കും കൃത്യമായ കാരണങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കുക മാത്രമാണ് പോംവഴി ചെറിയ കുഞ്ഞുങ്ങളിൽ പോലും കൂർക്കംവലി കണ്ടുവരാറുണ്ട് സാധാരണ അഡിനോയിഡൽ ഹൈപ്പട്രോഫിയാണ് കുഞ്ഞുങ്ങളിലെ കൂർക്കംവലിക്ക് കാരണമാകുന്നത് മൂക്കിന്റെ പിൻഭാഗത്തുള്ള അഡിനോയിഡ് ഗ്രന്ഥിക്ക് വീക്കം വരുന്ന അവസ്ഥയാണിത് ഈ ഭാഗം വികസിക്കുന്നത് കാരണം ശ്വാസം കൃത്യമായ രീതിയിൽ കടന്നുപോകുന്നതിന് പ്രയാസമുണ്ടാകുന്നു സാധാരണ രണ്ടു വയസ്സിന് ശേഷമാണ് കുഞ്ഞുങ്ങളിൽ അഡിനോയിഡ് ഗ്രന്ഥിക്ക് വീക്കം സംഭവിക്കാറുള്ളത് ഏതാണ്ട് ഏഴു വയസ്സ് പൂർത്തിയാകുന്നതോടെ ഇത് സ്വാഭാവികമായി ചുരുങ്ങുകയും ചെയ്യും എന്നാൽ ചില കുട്ടികളിൽ ഇത് ചുരുങ്ങാതെ നിലനിൽക്കും ഇതിന്റെ പാർശ്വഫലം എന്നോണുമാണ് കുട്ടികളിൽ കൂർക്കമ്പലി അനുഭവപ്പെടുന്നത് മാത്രമല്ല ചെവിവേദന തൊണ്ടവേദന ജലദോഷം മറ്റ് ശ്വസന പ്രശ്നങ്ങൾ പോലെയുള്ളവയും ഇതിന്റെ തുടർച്ചയായി കുട്ടികൾക്ക് അനുഭവപ്പെട്ടേക്കാം കുട്ടികളുടെ ചെവിക്കുള്ളിൽ കഫം നിറഞ്ഞ കർണപടം പൊട്ടുന്ന ഗുരുതരാവസ്ഥയിലേക്ക് പോലും ഇത് വഴിവെക്കും പുതിയ കാലത്ത് കൂർക്കംവലി അനുഭവപ്പെടുന്ന യുവാക്കളുടെ എണ്ണം വളരെ കൂടുതലാണ് ശാരീരികാധ്വാനം കുറയുന്നതും അശ്രദ്ധമായ ഭക്ഷണരീതിയുമാണ് ഇതിന് പ്രധാന കാരണം തുടർച്ചയായി ജീവിതശൈലി ഈ തരത്തിൽ മുന്നോട്ടു പോവുകയാണെങ്കിൽ അമിത വണ്ണം ഉണ്ടാവുകയും ഇത് കൂർക്കം വലിയ ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്യുന്നു മദ്യപാനം പുകവലി തുടങ്ങിയ ശീലങ്ങൾ കൂർക്കംവലിക്ക് കാരണമാകും മൂക്കിന്റെ പാലത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വളവ് അല്ലെങ്കിൽ അസാധാരണമായ ഘടനാ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നതും യുവാക്കളിൽ കൂർക്കംവലി ഉണ്ടാക്കുന്നതിന്റെ ഒരു കാരണമാണ് ഇവരിൽ തീർച്ചയായും പല വിധത്തിലുള്ള അലർജി പ്രശ്നങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ശരീരത്തിന്റെ ആകെ വണ്ണം കൂടുമ്പോൾ കഴുത്തിന്റെ ഉൾവശങ്ങളിലെ മസലുകളുടെയും വണ്ണം കൂടുന്നുണ്ട് ഇത് ശ്വസനത്തെ തടസ്സപ്പെടുത്തും അതുകൊണ്ട് തന്നെ കൂർക്കംവലിയും അമിതവണ്ണവും തമ്മിൽ വലിയ ബന്ധം തന്നെയുണ്ട് വെബ്ഡെസ്ക് തത്വമ ഈ ന്യൂസ്